മാനന്തവാടിയിൽ നഗരത്തിലിറങ്ങിയ കാട്ടുകൊമ്പനെ തുരത്താൻ കഴിഞ്ഞിട്ടില്ല. ജനവാസ മേഖലയിൽ ആന ഇപ്പോഴും തുടരുകയാണ്. നഗരഹൃദയത്തിൽ തന്നെ ആനയുടെ സാന്നിധ്യമുണ്ട്. മയക്കുവെടി വയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്, ഉത്തരവിറങ്ങിയിട്ടില്ല. പക്ഷേ ജനവാസ മേഖലയിൽ ആന തുടരുന്നത് മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് തടസ്സമാണ്. സജോ ദേവസ്യയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സജോ, ആന ഇപ്പോഴും ഒരു ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്ത് ഒരു വാഴത്തോട്ടത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ആ ഭാഗത്തൊന്നും വെച്ച് മയക്കുവെടി വയ്ക്കുകയോ പിടികൂടുകയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. വനംവകുപ്പിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? നഗരത്തിലെ അവസ്ഥ എന്താണിപ്പോൾ? വിജയകുമാർ, ഇത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത് നഗരമേഖലയാണ്. നഗരമേഖല എന്നത് മാത്രമല്ല വലിയ തോതിലുള്ള ജനവാസ മേഖലയാണ്. ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ, ആളുകളുടെ സാന്നിധ്യമെല്ലാം ഉള്ളൊരു നഗരമേഖലയാണ്. ഇതിന് മുൻപ് ഇത്തരമൊരു എക്സ്പീരിയൻസ് ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല, സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം ഒരു പ്രധാനപ്പെട്ട നഗരമേഖലയിൽ, ഇത്രയധികം ജനവാസ മേഖലയിൽ, ഒരു പ്രധാനപ്പെട്ട ഈ പ്രദേശത്തിൻ്റെ ഒരു ശിരാകേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ നഗരമേഖലയ്ക്കകത്ത് തന്നെയാണ് അത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ, ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഇത് അത്ര വ്യക്തമാവുകയില്ല, നഗരത്തിലെ ഒരു സ്ഥലമാണ് എന്ന് വ്യക്തമാവുകയില്ല. പക്ഷേ ഈ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ തന്നെ പോയാൽ കാണാൻ കഴിയും. ഇവിടെയൊക്കെയുള്ള ധാരാളം സ്ഥാപനങ്ങളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. ഇനിയിപ്പോൾ ഈ തുരത്തുക എന്നത് പ്രായോഗികമല്ല. കാരണം ഇവിടെ നിന്ന് വനത്തിലേക്ക് തന്നെ 12 കിലോമീറ്റർ അധികം ദൂരമുണ്ട്. അതിനിടയിൽ ധാരാളം സ്ഥാപനങ്ങളും വീടുകളും ജനവാസ മേഖലയാണ്, മുഴുവൻ ജനവാസ മേഖലയാണ്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം പൂർണ്ണമായും അടച്ചിടാനുള്ള നിർദ്ദേശം പോലീസ് നൽകുകയും എല്ലാ സ്ഥാപനങ്ങളും അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിരോധനാജ്ഞ നഗരസഭാ പരിധിയിലും ഇടവക പഞ്ചായത്തിലെ 3 വാർഡുകളിലും, ഒപ്പം നഗരസഭയിൽ ഇപ്പോൾ ഈ പ്രദേശം ഉൾപ്പെടുന്ന മേഖലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ എളുപ്പത്തിൽ, അതായത് ഈ നഗരത്തിനകത്ത് വെച്ച് തന്നെ, ഈ ഇത്രയും ഒരു സ്ഥലത്ത് വെച്ച് തന്നെ വളരെ ഈ ഒരു മയക്കുവെടിയിലേക്കൊക്കെ വളരെ പെട്ടെന്ന് പോവുക എന്നതിലും അതിന് പ്രായോഗികമായ ചില പ്രശ്നങ്ങളും മറ്റുമൊക്കെ അവർക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ഉത്തരവിൻ്റെ കാലതാമസം മാത്രമേ ഉള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. അതിനുശേഷം നീക്കുക, കുറച്ചുകൂടി ഇപ്പോൾ ഉള്ള ഒരു സമയം, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിലൊരു ആശ്വാസമുള്ളത് ആന പരിഭ്രാന്തരല്ല. ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഹിസ്റ്ററി കൃത്യമായി തന്നെ വനംവകുപ്പ് ഇപ്പോൾ കർണാടക വനംവകുപ്പിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതുവരെ ആളുകളെ ആക്രമിച്ചൊരു ഹിസ്റ്ററി ഇല്ല. ഇപ്പോഴും ശാന്ത സ്വഭാവിയായി തന്നെ അവിടെയുണ്ട്. അവിടെ ഒരു വാഴത്തോട്ടമാണ്, ആ വാഴ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കണ്ടെത്തി കഴിക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങനെ ശാന്തപ്രകൃതിയോടുകൂടി തന്നെ ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തരായിട്ടില്ല. അത്തരമൊരു സാഹചര്യമൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തില്ല. അതുകൊണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ ഒരു ജാഗ്രത, പൂർണ്ണമായ ജാഗ്രത, സുരക്ഷ ഉറപ്പാക്കുക. കാരണം മുൻപ് കണ്ണൂരിൽ വളരെ അടുത്ത കാലത്താണ് ഒരു വലിയ ദുരന്തം ഉണ്ടായത്. ആനയെ തുരത്തുന്നതിനിടെ ഒരാൾക്ക് ജീവൻ, അതായത് ആനയെ കാണാൻ എത്തിയ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അത് ജില്ലാ ഭരണകൂടം ഉറപ്പാക്കുന്നു. ഒരു വശത്ത് ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട്. നഗരത്തിലെ എല്ലാ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചു. അങ്ങനെ ആളുകൾ അനാവശ്യമായി ഇങ്ങോട്ടേക്ക് മാനന്തവാടി നഗരത്തിലേക്ക് എത്തരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിലയ്ക്ക് സുരക്ഷയുടെ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ നടപ്പായിട്ടുണ്ട്. ഇനി ഇപ്പോൾ മുകളിൽ നിന്നുള്ളൊരു അന്തിമമായ ഉത്തരവാണ്, അതായത് മയക്കുവെടി തന്നെ എന്ന ഒരു അന്തിമമായ ഉത്തരവ് ഔദ്യോഗികമായി തന്നെ ലഭ്യമാകേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഏതായാലും തുരത്തൽ പ്രായോഗികമല്ല എന്ന് ഇതിനകം തന്നെ വനംവകുപ്പ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രായോഗികമല്ല, കാരണം ഇനിയിപ്പോൾ നഗരമേഖലയും ഈ ജനവാസ മേഖലയും എല്ലാം പിന്നിട്ട് 12 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് രാത്രിയിൽ തുരത്താമെന്ന് കരുതിയാൽ പോലും സുരക്ഷിതമാകാൻ വഴിയില്ല. അതാണ് മയക്കുവെടി എന്ന ഒരു ഓപ്ഷനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. നിലവിൽ മറ്റ്, അതായത് ഇപ്പോൾ ആന ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്ത ആകുന്ന സാഹചര്യം ഉണ്ടായാലാണ് നഗരത്തിൽ കൂടുതൽ അപകട സാധ്യതയും മറ്റും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഗതാഗത നിയന്ത്രണവും ഒപ്പം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാനും ആളുകളോട് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. കൂട്ടം കൂടി ആളുകൾ നിൽക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വാഹനത്തിൽ അനൗൺസ്മെൻറ്റായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ ആനയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറേയധികം ദൂരം യാത്ര ചെയ്ത് വന്ന ആനയാണ്. അതായത് ഹാസനിലെ ബേലൂർ ഡിവിഷനിൽ ആണ് ഈ ആനയെ പിടികൂടിയത്. പിന്നീട് വന്യജീവി സങ്കേത പരിധിയിൽ വനത്തിലേക്ക് തുറന്നു വിടുകയായിരുന്നു. റേഡിയോ കോളർ നിയന്ത്രിക്കുന്നത് കർണാടക വനംവകുപ്പാണ്. അതുകൊണ്ട് കർണാടകയ്ക്ക് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടി പിന്നീട് ബന്ദിപ്പൂരിലോ മറ്റോ അല്ലെങ്കിൽ കർണാടകയ്ക്ക്. അതാണ് ഇത് ആന ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം അത് ജനവാസ മേഖലയിൽ തന്നെയാണ്. ആ ചതുപ്പ് ചില കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണ് സമീപത്തെ വീടുകളോ വ്യാപാര സ്ഥാപനങ്ങളോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത്. അത് ജനവാസ മേഖലയുടെ ഒത്ത നടുവിൽ തന്നെയാണ്. അവിടെ വെച്ചൊന്നും ഏതായാലും മയക്കുവെടി വയ്ക്കാൻ കഴിയില്ല. ജനങ്ങളെ, ആ നഗരത്തെ അത് മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. മയക്കുവെടി വയ്ക്കാൻ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനെ അതിൻ്റെ സൗകര്യപ്രദമായ സ്ഥലത്ത് എത്തുമ്പോഴേ അത് ചെയ്യാൻ കഴിയൂ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്.